നമസ്കാരം. അവസാനം അത് സംഭവിച്ചു. CBI ഏറ്റെടുക്കുന്നു സിദ്ധാർത്ഥൻ്റെ കേസ്. പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ രണ്ടാം വർഷ വിദ്യാർത്ഥി ആയിട്ടുള്ള സിദ്ധാർത്ഥൻ്റെ മരണത്തിൽ CBI അന്വേഷണത്തിന് തീരുമാനിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അവരുടെ കുടുംബത്തെ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. മുഖ്യമന്ത്രിയെ ഓഫീസിൽ സന്ദർശിക്കാനെത്തിയ പിതാവിനോടും ഒപ്പം തന്നെ ബന്ധുക്കളോടുമൊക്കെയാണ് മുഖ്യമന്ത്രി ഇക്കാര്യം അറിയിച്ചത്. നല്ല കാര്യം കേട്ടോ. മുഖ്യമന്ത്രി ചെയ്ത ഏറ്റവും വലിയ കാര്യമായിട്ട് അതിനെ പ്രതീക്ഷിക്കാം. പോലീസ് അന്വേഷണത്തിൽ എല്ലാ പ്രതികളെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് സിദ്ധാർത്ഥൻ്റെ മാതാപിതാക്കൾ അവർ നൽകിയ നിവേദനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണിപ്പോൾ ഇങ്ങനൊരു നടപടി എടുത്തിരിക്കുന്നത്. ഡീൻ അടക്കമുള്ളവർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണം എന്ന് തന്നെയാണ് കുടുംബത്തിൻ്റെ ആവശ്യമെന്ന് പറയപ്പെടുന്നത്. കൊന്നാൽ കൊലക്കുറ്റം തന്നെയാണല്ലോ, എടുക്കാതിരിക്കാൻ കഴിയില്ല. സിദ്ധാർത്ഥൻ്റെ കുടുംബം മുഖ്യമന്ത്രിയെ കാണാനെത്തിയപ്പോൾ അവർ പറഞ്ഞ ചില കാര്യങ്ങളുണ്ടായിരുന്നു. February 18 BBST രണ്ടാം വർഷ വിദ്യാർത്ഥിയായിട്ടുള്ള സിദ്ധാർത്ഥനെ, 21 വയസ്സുകാരനായിട്ടുള്ള സിദ്ധാർത്ഥനെ വെറ്റിനറി സർവകലാശാലയിലെ ആൺകുട്ടികളുടെ ഹോസ്റ്റലിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. പ്രണയദിനത്തിൽ ഈ കോളേജിൽ വിദ്യാർത്ഥികൾക്കൊപ്പം നൃത്തം ചെയ്തതിനെക്കുറിച്ച് തുടർന്നുണ്ടായിട്ടുള്ളൊരു തർക്കമുണ്ടാകുന്നു. ആ തർക്കത്തിൽ സിദ്ധാർത്ഥനെ ക്രൂരമായിട്ട് മർദ്ദനമുണ്ടാകുന്നു. ആൾക്കൂട്ട വിചാരണ നടക്കുന്നു. ആ ആൾക്കൂട്ട വിചാരണ നേരിടേണ്ടി വരുന്ന സിദ്ധാർത്ഥൻ 3 ദിവസം ഭക്ഷണം പോലും നൽകാതെ തുടർച്ചയായിട്ടുള്ള മർദ്ദനമുറകൾക്ക് ഇരയാകുന്നു. നിലത്തിട്ട് ചവിട്ടി നെഞ്ചിലും വയറ്റിലുമെല്ലാം ക്രൂരമായിട്ടുള്ള മർദ്ദനമുറകൾ സ്വീകരിക്കുന്നു. ദേഹത്തൊക്കെ ആണെങ്കിൽ ബെൽറ്റ് കൊണ്ടടിച്ചതിൻ്റെ പാടുകൾ, അടയാളങ്ങൾ അങ്ങനെ ഉണ്ടാകുന്നു. മാത്രമല്ല ഈ ഇലക്ട്രിക് വയറുകളുണ്ടല്ലോ, ആ ഇലക്ട്രിക് വയർ കൊണ്ട് കഴുത്തിൽ കുരുക്കിട്ടതായി, ഇതൊക്കെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ സിദ്ധാർത്ഥ് കൊലക്കേസിൽ എല്ലാവിധത്തിലുള്ള തെളിവുകളും കേരള പോലീസ് നശിപ്പിച്ചതിന് ശേഷമാണ് ഈ അന്വേഷണം CBIക്ക് വിടുന്നത് എന്നുള്ളതാണ്, അല്ലെങ്കിൽ അത്തരത്തിൽ വിട്ടത് എന്ന് തന്നെയാണ് പ്രതിപക്ഷ കക്ഷികളടക്കം പറയുന്നത്. ഇപ്പോൾ ചെറിയാം ഫിലിപ്പ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഒരു പ്രതികരണം നടത്തി. CBIക്ക് വിട്ടതൊക്കെ കൊള്ളാം, നല്ലത് തന്നെയാണ്, പക്ഷേ തെളിവ് നശിപ്പിച്ച ശേഷം മാത്രം ഇത്തരത്തിലൊരു നടപടിയിലേക്ക് പോയത് എന്തുകൊണ്ടാണ് എന്ന് പറയേണ്ടി വരും. സിദ്ധാർത്ഥൻ്റെ കൊലക്കേസിൽ എല്ലാ വിധത്തിലുള്ള തെളിവുകളും കേരള പോലീസ് നശിപ്പിച്ചിരിക്കുന്നു. ആ നശിപ്പിച്ചതിന് ശേഷം മാത്രം ഇത്തരത്തിലൊരു അന്വേഷണത്തിലേക്ക് CBIക്ക് ഇങ്ങനെ ഒരു അന്വേഷണം നടത്തുന്നതിലേക്ക് വിട്ടത് എന്തുകൊണ്ടാണ്? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പരിശോധിച്ചാൽ തന്നെ നിരവധി പ്രതികൾ ഇതിനകത്തുണ്ട് എന്നുള്ള കാര്യത്തിൽ വസ്തുതയാണ്, അത് മനസ്സിലാക്കാൻ കഴിയും. മാത്രമല്ല പ്രതികളിൽ പലരും അവർ ഈ പോലീസിൻ്റെ കൺമുന്നിൽ ഉണ്ടായിരുന്നിട്ട് പോലും അവരെ 2 ആഴ്ചയ്ക്കുള്ളിൽ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. എന്തുകൊണ്ടാണ് അത് ചെയ്യാൻ കഴിയാതായി പോകുന്നത്? അതിലുള്ള ചില അറസ്റ്റുകളൊക്കെ പ്രഹസനം മാത്രമായിരുന്നു എന്നുള്ളതാണ്. ദൃക്സാക്ഷികളായിട്ടുള്ളവരെ ആരെയും ചോദ്യം ചെയ്തിട്ടില്ല. പലരെയും മൊഴി കൊടുക്കാതിരിക്കുവാൻ വേണ്ടിയിട്ട് SFI ക്കാരും ഒപ്പം തന്നെ CPM എന്ന് പറയപ്പെടുന്ന പാർട്ടിക്കാരുമൊക്കെ വളരെ വലിയ ഭീഷണികൾ നടത്തിക്കൊണ്ടിരുന്നു. CBI എവിടെ വല വിരിച്ചാലും കെട്ടിത്തൂക്കിയ കയർ മാത്രമേ തെളിവായി ലഭിക്കുകയുള്ളൂ എന്നുള്ള തരത്തിലേക്ക് കൊണ്ടെത്തിച്ചു കേരള പോലീസ് എന്നുള്ളതാണ്. തിരഞ്ഞെടുപ്പിന് മുൻപ് ജനങ്ങളുടെ മുമ്പിൽ കണ്ണിൽ പൊടിയിടാനുള്ള ഒരൊറ്റ പരിപാടി മാത്രമാണ് CBI അന്വേഷണം കൊണ്ട് പ്രഖ്യാപിച്ചിരിക്കുന്നതെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. മുഖ്യമന്ത്രിയോ CPM നേതാക്കളോ സിദ്ധാർത്ഥൻ്റെ വീട്ടിലെത്തി മാതാപിതാക്കളെ കണ്ടോ? എന്തുകൊണ്ട് കണ്ടില്ല? ആ കാണാതിരുന്നത് തന്നെ മനുഷ്യത്വ രഹിതമാണ് ഇത്തരത്തിലുള്ള സമീപനം സ്വീകരിച്ച മുഖ്യമന്ത്രി മറ്റൊന്നുകൂടി മനസ്സിലാക്കണം. 2020 കാലഘട്ടത്തിൽ നിങ്ങളുടെ 2ാം മന്ത്രിസഭയ്ക്ക് മുൻപ്, നിങ്ങളുടെ 1ാം മന്ത്രിസഭയുടെ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് CBIയെ കണ്ടാൽ ഭയമായിരുന്നു. CBI എന്ന് പറയപ്പെടുന്നത് വന്ന് അന്വേഷിക്കാൻ പറ്റുന്നത് എല്ലാ കേസുകളും അങ്ങനെ CBI അന്വേഷിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് അതിനെതിരെ തടസ്സവാദം ഉന്നയിച്ചവരാണ് നിങ്ങൾ, നിയമം കൊണ്ടുവന്നവരാണ് നിങ്ങൾ. പിന്നെ എങ്ങനെയാണ് ഇന്ന് CBIയുടെ അന്വേഷണം വരട്ടെ, നടക്കട്ടെ എന്ന് പാവപ്പെട്ട ജയപ്രകാശിനെയും അവരുടെ അദ്ദേഹത്തിൻ്റെ ഭാര്യയും, അതായത് സിദ്ധാർത്ഥൻ്റെ അച്ഛനെയും അമ്മയും പറ്റിക്കാൻ കഴിയുന്നത് മുഖ്യമന്ത്രിക്ക്? പച്ചക്കള്ളം പറയുന്ന നുണയനാണ് താങ്കളെന്ന് ഈ സമൂഹം തിരിച്ചറിഞ്ഞു. എന്നിട്ടും വീണ്ടും വീണ്ടും നുണ മാത്രം പറയുന്ന ഒരു വൃത്തികെട്ടവനായി മാറുന്നു എന്നുള്ളത് താങ്കളുടെ ഗതികേടല്ല, താങ്കളെയൊക്കെ ഭരിക്കാൻ വേണ്ടി പറഞ്ഞയച്ച ഇവിടുത്തെ ജനത്തിൻ്റെ ഗതികേടാണെന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് CBI അന്വേഷണം എന്ന് പറയപ്പെടുന്നത് നിങ്ങൾ ആവശ്യപ്പെട്ടാലും ഇനി CBIക്ക് അല്ലെങ്കിൽ CBI കോടതി അടക്കം അതിനകത്ത് തീരുമാനമുണ്ടാകേണ്ടി വരും. നിങ്ങൾ കൊടുക്കുന്ന എല്ലാ കേസുകളും അങ്ങനെ വാരിയെടുത്ത് അന്വേഷിക്കാൻ വേണ്ടി വരുന്നവരല്ലല്ലോ CBI. മുമ്പ് CBI വന്നപ്പോൾ പേടിച്ചോടിയ നിങ്ങൾ ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിച്ചിരിക്കുന്നത്? എന്തുകൊണ്ടാണ് അന്വേഷണത്തിലേക്ക് പോകുന്നത്? ഇതൊക്കെ മനസ്സിലാക്കുവാനുള്ള അത്യാവശ്യ ബുദ്ധിയൊക്കെ ഈ മലയാളിക്കുണ്ട് എന്ന് സഖാവ് പിണറായി നിങ്ങൾ മനസ്സിലാക്കുക. കാരണം
ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ചൂടും ചൂരുമൊക്കെ ഒന്ന് ആറുമ്പോൾ ഈ അന്വേഷണമൊക്കെ എവിടെ എത്തുമെന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് നിങ്ങളിപ്പോൾ കളിക്കുന്ന ഒരു പൊറോട്ട നാടകം മാത്രമാണ് ഈ സി ബി ഐ അന്വേഷണം എന്നുകൂടി ആ പാവപ്പെട്ടവർ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇനി അഥവാ നിങ്ങളുടെ ഈ റിപ്പോർട്ട് കൈകാര്യം ചെയ്യുന്ന തരത്തിലേക്ക് സി ബി ഐ തയ്യാറായാൽ നിങ്ങളുണ്ടാക്കി വെച്ചിരിക്കുന്ന കുടുക്ക് എന്ന് പറയപ്പെടുന്നത് എല്ലാ തരത്തിലുള്ള തെളിവുകളും നശിപ്പിച്ചതിന് ശേഷം മാത്രമായിട്ടുള്ള റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും സി ബി ഐക്ക് അന്വേഷിക്കേണ്ടി വരുന്നത് എന്നുള്ള അഹങ്കാരത്തിലും ആ ഒരു തരത്തിലുള്ള ചിന്തയിലും പ്രതീക്ഷയിലും മാത്രമാണ് സഖാവ് പിണറായിയും നിങ്ങളുടെ കുട്ടി സഖാക്കളുമെങ്കിൽ അത് തെറ്റിപ്പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സി ബി ഐ വരികയും നേര് കണ്ടെത്തുകയും ചെയ്യും, എല്ലാവരും അകത്താകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല.